എങ്ങനെയാണ് ഇന്നിപ്പോ ഇത് മൃതദേഹം ലഭിച്ചത്? പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനും സംഘത്തിൻ്റെ സംസ്ഥാന അധികാരികളെല്ലാം പാലക്കാട് വരുന്നുണ്ട്. അവർ ഭൗതിക ശരീരം ഏറ്റുവാങ്ങും. അതിനുശേഷം വിലാപയാത്രയായി കർണകീമൻ സ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കുകയും പിന്നീട് കറുകോടി ശ്മശാനത്തിൽ ശവസംസ്കാര ചടങ്ങുകൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ പ്രത്യേക അനുമതിയൊക്കെ വേണോ? ഈ നിരോധനാജ്ഞ നിലനിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചർച്ചകൾ അറിയിപ്പുകൾ? ഞങ്ങൾ എസ് പി ആയിട്ട് സംസാരിച്ചിരുന്നു. വിലാപയാത്ര സംബന്ധിച്ച് എസ് പിയോട് റൂട്ടും എല്ലാം സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്. വളരെ സമാധാനപരമായിട്ട് വിലാപയാത്ര പ്രവർത്തകരെ എല്ലാവരോടും ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ട് സമാധാനപരമായിരിക്കണം നിരോധനാജ്ഞ എന്ന്. പാലക്കാട് സമാധാന അന്തരീക്ഷം നിലനിർത്താനുള്ള നടപടികൾ തീർച്ചയായിട്ടും ബി ജെ പിയുടെ ഭാഗത്തുനിന്നും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. പാലക്കാട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ പ്രവർത്തകരുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ക്രമസമാധാന ലംഘനം ഉണ്ടാകുമ്പോൾ അത് എത്തരത്തിലായിരിക്കും പ്രവർത്തകരിൽ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകത? സഞ്ജിത്തിൻ്റെ വധക്കേസ് നടന്ന സഞ്ജിത്തിൻ്റെ വിലാപയാത്ര സമയത്തുമെല്ലാം വളരെ സംയോനത്തോടുകൂടിയിട്ടാണ് പ്രവർത്തകർ ഈ വിലാപയാത്രയിൽ പങ്കെടുത്തത്. പാലക്കാടത്തെ സമാധാന അന്തരീക്ഷം നിലനിർത്തുക എന്നുള്ളത് ബി ജെ പിയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ എല്ലാ കാലത്തും സഹകരിച്ച പ്രസ്ഥാനമാണ്. അതിനോടൊപ്പം പ്രതികളെ ഇതുവരേക്കും പിടികൂടാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ബൈക്കുകളുടെ കാര്യത്തിൽ പോലും ഒരു ബൈക്ക് ഇപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പറയുന്നു. അപ്പോൾ ഈ അന്വേഷണത്തെ എങ്ങനെയാണ് നോക്കിയത്? ഇന്നലെ തന്നെ ഞങ്ങൾ പ്രതികരിച്ചിരുന്നു. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എല്ലാ കാലത്തും വാഹന പരിശോധനയെല്ലാം നടക്കാറുണ്ട്. പ്രത്യേകിച്ച് മേലാമുറി മേപ്പറമ്പ് പ്രദേശം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള രണ്ട് തവണ കമ്മ്യൂണൽ ലഹളയടക്കം നടന്ന പ്രദേശം, സംഘർഷം നടന്ന പ്രദേശമാണ്. അവിടെ യാതൊരു വിധത്തിലുള്ള മുൻകരുതലും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എടുക്കാതിരുന്നത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ വീഴ്ചയാണ്. ഞങ്ങളുടെ എല്ലാം ധാരാളം പ്രവർത്തകരുള്ള സ്ഥാപനങ്ങളുള്ള ഒരു പ്രദേശത്ത് രാവിലെ ഉണ്ടായിരുന്ന പോലീസ് പിക്കറ്റ് പോലും പോലീസ് പിൻവലിച്ചു എന്ന് പറയുന്നതിൻ്റെ വലിയ ദുരൂഹത ഞങ്ങൾ കാണുക. സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചു. ഇത്രയേറെ പോലീസ് സന്നാഹം പാലക്കാട് നഗരത്തിലുണ്ടായിട്ടും ഒരു കൊലപാതകം നടന്ന് പ്രതികൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ ഇരുചക്ര വാഹനത്തിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത് പോലീസിൻ്റെ ഭാഗത്ത് വലിയ വീഴ്ച തന്നെയാണ്. തീർച്ചയായും അന്വേഷണത്തെയും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുമാണ് അദ്ദേഹം പ്രതികരിച്ചത്. പോലീസിൻ്റെ ഭാഗത്തുനിന്നും കൃത്യമായി വീഴ്ച ഉണ്ടായി എന്ന് തന്നെയാണ് ബി ജെ പി ആരോപിക്കുന്നത്. അതായത് ഇത്രയും വലിയൊരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ബി ജെ പി പ്രവർത്തകർ ഏറെയുള്ള ഇടത്ത് ഈ കൃത്യമായി പോലീസ് സുരക്ഷ ഏർപ്പെടുത്തുന്നതിൽ വീഴ്ച വരുത്തിയെന്ന ആരോപണമാണ് ബി ജെ പി നേതാക്കൾ ഉന്നയിക്കുന്നത്. എന്തായാലും സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ഏകദേശം 10 മണിക്ക് ശേഷം ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, ലക്ഷ്മിയാണ് വിവരങ്ങൾ നൽകിയതൊപ്പം.